സംഘപരിവാർ ഹാൻഡിലുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു നിയമജ്ഞൻ കൂടിയാണ്. ഒരു ചിത്രം അദ്ദേഹം പിന്നെ കൊടുത്തിരിക്കുകയാണ്. ആ ചിത്രത്തിൽ എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ, അപ്പോൾ പ്രൈവറ്റായിട്ടുള്ള ഹരാസ്മെൻറ്റ്സ് തുടങ്ങും. അപ്പോൾ ഞാൻ നിങ്ങളെ വിമർശിക്കാൻ തുടങ്ങും. ഞാനും ഒരേ സ്കൂൾ പണിയെടുക്കുന്ന അധ്യാപകരായിരിക്കാം, പക്ഷേ എന്തു ചെയ്യും, ഞാൻ നിങ്ങളെ താടിയെ വിമർശിക്കാൻ തുടങ്ങും. അവിടെ ഒരാളുടെ തല വെട്ടി കൈ പിടിച്ച് ഇങ്ങനെ ഒരാൾ നടക്കുകയാണ്. ഒരു ഒരു ഇറ്റി രക്തം കണ്ടാൽ തലകറങ്ങി വീണ ആൾക്കാരാണ് പൊതുവിൽ മനുഷ്യന്മാർ. ഉത്തർപ്രദേശിലെ മുസഫർ നഗർ സ്കൂളിൽ ഒരു 7-8 വയസ്സായ ഒരു കുട്ടിയെ ടീച്ചർ തൻ്റെ സഹപാഠികളെ കൊണ്ട് മുഖത്തടിപ്പിച്ച ഒരു വിഷയം, വളരെ വിവാദപരമായ, നമ്മുടെ നാട് രാജ്യം തന്നെ വളരെ വേദനിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ച ഒരു വിഷയമാണതെന്നുള്ളത് കഴിഞ്ഞ ആഴ്ചകളിൽ സോഷ്യൽ മീഡിയകളിലും ഇന്ത്യൻ്റെ പുറത്തു വരെ ചർച്ചയായ വിഷയമാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ വിഷയത്തെ നമ്മൾ കേരളവുമായി കണക്ട് ചെയ്തും നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നിഷാ സലഫി ഒന്ന്, മുസഫർ നഗറിലെ ഒരു സ്കൂളിൽ തൃപ്ത ത്യാഗി എന്ന് പറയുന്ന ഒരു അധ്യാപിക കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിരുന്നു, ഞാനത് വിശദീകരിക്കുന്നില്ല. അവർ പിന്നെ ഒരു മുസ്ലിം കുട്ടിയെ മറ്റു കുട്ടികളെ കൊണ്ട് അടിപ്പിക്കുന്നു, മാരകമായി അവരെ അവരുടെ മുഖത്തടിക്കാനും പുറത്തടിക്കാനും, മുഖത്തടിച്ചാൽ മുഖം ചുവക്കും, അത് ആളുകളറിയും, അതുകൊണ്ട് കുട്ടിയുടെ പുറത്തടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് നിർദ്ദേശം കൊടുത്ത് നീണ്ട സമയം, ആ കുട്ടിയുടെ ഒരു ബന്ധു അവിടെ വന്ന സമയത്ത് അവർ കുറച്ച് ഭാഗം വീഡിയോ എടുത്ത് പുറത്ത് വിട്ടത് കൊണ്ട് അത് പുറം ലോകം അറിഞ്ഞു. ഞാൻ പറയുന്നത്, നേരത്തെയും നമ്മളൊരു സ്പോട്ട് ലൈറ്റിൽ സൂചിപ്പിച്ചിരുന്നു, ഇവരുടെയൊക്കെ മനസ്സുകൾ, ഈ തൃപ്താത്യാഗി എന്ന് പറയുന്ന അധ്യാപികയുടെ മനസ്സ്, ഒരു 8 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയെ ഇങ്ങനെ മാരകമായി അടിക്കാൻ, ആ കാഴ്ച കാണുന്ന ഏതൊരു മനസ്സും അങ്ങേയറ്റം വിഷമിക്കുന്ന രൂപത്തിൽ കണ്ടു നിൽക്കാൻ കഴിയാത്ത ഒരു കാഴ്ചയാണത്. അത്ര ക്രൂരമായിട്ടാണ് അവർ ആ കുട്ടികളോട് പറയുന്നത്. ഈ മനസ്സ് രൂപപ്പെട്ടു വരുന്ന പ്രത്യയശാസ്ത്രങ്ങൾ ഉണ്ടാക്കുന്ന അപകടം എത്രയാണെന്നുള്ളത്, ഇവരുടെ മനസ്സിൽ ഈ ഒരു ആശയം ഇട്ടുകൊടുക്കുന്ന അത് എവിടെ നിന്നും ഉണ്ടായി വരുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ടല്ലോ. അത് വളർന്നു, നമ്മൾ നേരത്തെ പറഞ്ഞു മണിപ്പൂർ കലാപത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, അവിടെ ഒരാളുടെ തല വെട്ടി കൈ പിടിച്ച് ഇങ്ങനെ ഒരാൾ നടക്കുകയാണ്. ഒരു ഒരു ഇറ്റി രക്തം കണ്ടാൽ തലകറങ്ങി വീണ ആൾക്കാരാണ് പൊതുവിൽ മനുഷ്യന്മാർ. ഇതൊരു മടിയില്ലാണ്ട് ഒരു തലയും പിടിച്ച് ഒരു കയ്യിൽ ആയുധം പിടിച്ച് നടക്കാൻ ആ ഒരു ക്രൂരമായ മനസ്സ് എങ്ങനെ രൂപപ്പെട്ടു വരുന്നു എന്നതിനെ സംബന്ധിച്ച് അത് ഈ രാജ്യത്തിന് വലിയ ഭീഷണിയാണ്. നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി അത്തരം മനസ്സുകളെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രമാണ് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെ സ്കൂളിൽ ഇതേപോലെ എന്തോ ഒരു വിഷയം നടന്നല്ലോ അതിനുശേഷം പഠിത്തല്ലേ. അതെ. ഇതിലെന്താ ചേർക്കാം? അല്ല, അതന്നെ, അതിന് ശേഷം പിന്നെ അത് ആവർത്തിച്ചു എന്നുള്ളതാണ്. അതാണ്, അതൊരു ചെറിയ കാര്യമല്ല. അതാണ് കാരണം ഇങ്ങനത്തെ ഒരു പ്രശ്നം നിൽക്കുമ്പോൾ തന്നെ ഒരു ജാഗ്രത ഉണ്ടാവില്ല പൊതുവേ. പക്ഷെ അതൊന്നൊരു വിഷയം അല്ല, ഒക്കെ നോർമലൈസ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. ഏതായാലും ഈ സംഭവത്തിൽ ഇപ്പം നമുക്ക് പറയാനുള്ളത് സംബന്ധിച്ച് ഇതിൽ ഒരു അഭിനന്ദനം നമുക്ക് സ്പോട്ട് ലൈറ്റിൻ്റെ വകയായിട്ട് കൊടുക്കണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം ഈ വിഷയം ഉണ്ടായ ഉടനെ രാഹുൽ ഗാന്ധി ആ വിഷയത്തിൽ പെട്ടെന്ന് പ്രതികരിച്ചു. അതൊരു ചെറിയ കാര്യമല്ല. അതേപോലെ തന്നെ ശശി തരൂര്, കാർക്കെ, യെച്ചൂരി, നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, ഞാൻ ആദ്യം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് നോക്കി, അതിൽ കണ്ടില്ല. പിന്നെ അത് അദ്ദേഹത്തിന് ട്വിറ്ററിൽ അദ്ദേഹം വളരെ ആപ്റ്റ് ടൈമിൽ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. പിന്നീടാണ് ഒരു കോൺഗ്രസ്സുകാരൻ എനിക്ക് അയച്ചത്. ഞാൻ ഈ വിഷയത്തിൽ പറഞ്ഞിരുന്നു എൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പ്രതികരണം കണ്ടില്ലല്ലോ, കാരണം ഫേസ്ബുക്ക് കണ്ടില്ല, ഫേസ്ബുക്കിൽ വേണ്ടതായിരുന്നു. അതായത് ആ ഫേസ്ബുക്ക് ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. എന്തായിരുന്നാലും അതൊരു നല്ല ഒരു പിന്നെ പ്രതികരണം വന്നു എന്നുള്ളത്, പെട്ടെന്ന് ആപ്റ്റ് സമയത്ത് പ്രതികരണം വന്നു ക്ഷണിച്ചിട്ടുണ്ട്. അതെ, അത് ഞാൻ പറയാം, അതൊരു അതാണ് നമ്മളൊരു പ്രധാനപ്പെട്ട വിഷയമാണ്, സമയത്ത് ആ വിഷയത്തിൽ ഇടപെട്ടു എന്നുള്ളതല്ലേ. അതെ അതെ. പക്ഷെ ഈ സംഭവത്തെ നമ്മുടെ രാജ്യം അർഹിക്കുന്ന വിധം കൈകാര്യം ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. തീർച്ചയായും ഇതിലൊക്കെ നമുക്ക് ന്യൂസിലൻഡ് ഒരു മാതൃകയാണ്. നമ്മളെ ന്യൂസിലൻഡിൽ ആ പ്രശ്നം ഉണ്ടായല്ലോ, വെടിവെപ്പ് ഉണ്ടായപ്പോ അത് പിന്നെ ആ പ്രധാനമന്ത്രി ജസീന്ത ആൻഡേൺ അവർ എത്ര തന്മയത്വത്തോടെയാണ് ഇത് കൈകാര്യം ചെയ്തത്. അതായത് ഇസ്ലാമോഫോബിയ അല്ലാതെയാക്കാനും വിദ്വേഷം അല്ലാതെയാക്കാനും വേണ്ടിയിട്ട് ആ ഒരു ക്യാമ്പയിനെ എന്ത് ചെയ്തു, അവർ ഓൺ ചെയ്തു. ഏതായാലും അതിന് സമാനമായ ഒരു സംഭവം തന്നെ ഇതിപ്പോൾ ഇവിടെ രക്തം പൊടിഞ്ഞിട്ടില്ലാന്നേ ഉള്ളൂ, ചെറിയ കുട്ടികളെ ടൂളായിട്ട് ഉപയോഗിച്ചിട്ട് ഇങ്ങനത്തെ ഒരു വിദ്വേഷം പുറത്തേക്ക് കൊണ്ടുവന്നു. അതങ്ങനെയാണ് മണ്ണിട്ട് മൂടിയേ പറ്റില്ലല്ലോ. ആ ഒരു മെസ്സേജിനെ അതിനെതിരായ ഒരു മെസ്സേജ് കൊടുത്ത് അഡ്രസ്സ് ചെയ്യാൻ നമ്മുടെ രാജ്യം തന്നെ ഒരു മെക്കാനിസം കൊണ്ടുവരേണ്ടിയിരുന്നു. അതുണ്ടായില്ല എന്നുള്ളത് എന്താണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇവർ ആകെ ശ്രദ്ധിച്ച കാര്യം എന്താ വെച്ചാൽ, ഈ ദൃശ്യം ഇനി ഈ സംഭവം ആരും കണ്ടുപോകരുത്, അത് ഇനി ജനങ്ങൾ ആരും കാണരുത് എന്നുള്ള ആ ഒരു കാര്യത്തിനാണ്. അതുകൊണ്ടാണ് എന്ത് ഇതിൽ പുറത്തിട്ട ആൾക്കെതിരെ കേസ്.
ജാമ്യമില്ലാത്ത കേസ്. എന്നാൽ ഈ അടിപ്പിച്ച ടീച്ചർക്ക് ജാമ്യം കിട്ടുന്ന കേസ്. അപ്പോൾ അതിന് തന്നെ മനസ്സിലാക്കാമല്ലോ ഈ വിഷയം ഹാൻഡിൽ ചെയ്യുന്ന രൂപം എത്രത്തോളം നിസ്സാരമാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പിന്നെ മാത്രമല്ല കേന്ദ്രമന്ത്രി പിന്നെ സന്ദർശിച്ചു. ഇപ്പോൾ പാമ്പ് വിഷപ്പാമ്പ് ഒരു തവളനെ കൊത്തിനെയായിരിക്കാം, തവളനെ കൊത്തി തവള മയങ്ങി കിടക്കുകയാണ്. തവളനെയും സന്ദർശിക്കുക, പാമ്പിനെയും പോയി സന്ദർശിക്കുക എന്നതുപോലെയാണ് എന്ത്, ഈ കുട്ടിയുടെ വീട് കേന്ദ്രമന്ത്രി സന്ദർശിച്ചു, നേരെ പോയിട്ട് ടീച്ചറേയും സന്ദർശിച്ചു. ഏയ് അതിന്നൊക്കെ ഇവർ ഇത് കൈകാര്യം ചെയ്യുന്ന മെസ്സേജ് എന്താണെന്നുള്ളത് അതുവരെ ടീച്ചർ എൻ്റെ അടുത്ത് തെറ്റുപറ്റിയെന്ന് പറഞ്ഞിരുന്നു. ഇവരെ സന്ദർശനത്തിന് ശേഷം ടീച്ചർ പറഞ്ഞത് എന്താ, ഏയ് ഞാൻ തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ആ സന്ദർശനത്തിൽ കൊടുത്ത മെസ്സേജ് എന്താ, അതും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ചേർത്ത് വായിക്കണം. പിന്നെ അപ്പോൾ ഇതിനെതിരായിട്ട് പിന്നെ ഉള്ള മെസ്സേജുകൾ അവഗണിക്കുകയും അല്ലാത്തതിനെ എനിക്ക് വ്യക്തിപരമായി തന്നെ അനുഭവമുണ്ട്. കാരണം ഞാൻ ഈ വിഷയം ഒരു പ്രോഗ്രാം കഴിഞ്ഞ് രാത്രി വീട്ടിൽ എത്തി 12 മണിക്കാണ് എന്ത് ചെയ്യണത്, ഒരാൾ എനിക്ക് നമ്മൾ ഒരു സുഹൃത്ത് ലിങ്ക് അയച്ചു, ആ ലിങ്ക് ഞാൻ കേട്ട് നോക്കുമ്പോൾ പിന്നെ ഭയങ്കര പിന്നെ പ്രൊവോക്ക് ചെയ്യുന്ന സംഭവം. അപ്പോൾ ഞാൻ അപ്പം തന്നെ ഇരുന്നിട്ട് ഒരു 4 വരിയിൽ എഴുതിയിട്ട് എന്ത് ചെയ്തു, FB പോസ്റ്റ് ചെയ്തു രാത്രി 1 മണിക്ക്. നേരെ വെളുത്ത് നോക്കുമ്പോൾ പിന്നെ ഇത് 5000+ ഷെയർ. അപ്പോൾ ആൾക്കാരെ മനസ്സിലുള്ള വിങ്ങനെ എത്ര, ഉച്ചയായപ്പോൾ 5500 ഉണ്ട്. പിന്നെ 2 മണി 3 മണി സമയമായപ്പോൾ സാധനം കാണാനില്ല. അപ്പോൾ ആലോചിച്ച് നോക്കി നിങ്ങൾ, അതായത് ഇതിന് FB FB സാധനം കാണാനല്ല, എഫ്ബിക്കെതിരെ ഒരു ആരോപണം വന്ന വിഷയമാണ് ഇങ്ങനത്തെ വിഷയം. അതെ, നമ്മൾ കേട്ടിട്ടുണ്ട്, എന്ത് കേട്ടിട്ടുണ്ട്, സംഘപരിവാറിനെതിരായ ആശയങ്ങളൊക്കെ FBയിലാകട്ടെ ട്വിറ്ററിലാകട്ടെ അതെന്ത് ചെയ്യുന്നുണ്ട്, റിമൂവ് ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മൾ അനുഭവത്തിൽ തന്നെ എന്ത് ചെയ്തു, അത് കണ്ടു. അപ്പൊ അത് കൈകാര്യം ചെയ്യാൻ, പിന്നെ അതേപോലെ തന്നെ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെ മിണ്ടാത്ത കുറെ മലയാളികളുണ്ട് ഈ വിഷയത്തിൽ, അതും നമ്മൾ കാണാതിരിക്കണം. അതുപോലെ ചാനലിൽ അന്ന് രാത്രിയൊക്കെ നടന്ന ചർച്ചയിൽ നമ്മൾ വിചാരിക്കാത്ത ചില ആളുകളൊക്കെ ന്യായീകരിച്ചു വന്നിട്ടുണ്ട്. ആ ന്യായീകരണത്തിൽ നമ്മൾ കേരളം ചർച്ച ചെയ്യേണ്ടതാണ്. അതായത് ചില ആൾക്കാർ അപ്പോഴും ചോദിക്കണത് കുട്ടി മുസ്ലിമാണോ എന്നാ, നൌഷാദ് എന്നാണ് വാപ്പാന്റെ പേര്, എന്നാലും ചോദിക്കണത് കുട്ടി മുസ്ലിമാണോ, കുട്ടി മുസ്ലിമാണോ, ഏയ് ആ സംശയം അവർക്ക് എന്തെങ്കിലും തീരുന്നില്ല. ഏത് സാഹചര്യത്തിലാണ് അടിച്ചതെന്ന് പരിശോധിക്കണം, പരിശോധിക്കണം. പിന്നെ പറയുമ്പോ എന്താ പറയാ, അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് അപ്പോഴും എന്തില്ല, അതാണ് അംഗീകരിക്കാനുള്ള ഒരു സംഗതി അവർക്ക് കിട്ടുന്നില്ല. പിന്നെ ഒരാള് പറഞ്ഞ, നമ്മൾ രാഹുൽ ഈശ്വരാന്ന് തോന്നുന്നുണ്ട്, ഇത് മുസ്ലിങ്ങൾക്ക് വേദനിക്കും. അപ്പൊ ഹാങ്കർ തിരുത്തി, മുസ്ലിങ്ങൾക്ക് മാത്രമൊന്നല്ല ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മനസ്സുള്ളവർക്കൊക്കെ വേദനിക്കും. അങ്ങനെ കാണാൻ ഇപ്പോഴും തീർത്തില്ല, ഇത്ര ആളുകൾക്ക് സാധിച്ചില്ല എന്നുള്ളത് ഒരു ചെറിയ വിഷയമല്ല. പിന്നെ നേരത്തെ നിഷാദ് പറഞ്ഞൊരു കാര്യം, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പിന്നെ ആ കുട്ടിയെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് പഠിപ്പിക്കാം, അതിന് സർക്കാർ തയ്യാറാണെന്നുള്ളൊരു പ്രസ്താവന കൊടുത്തതായിട്ട് കണ്ടു. അതിന് മുമ്പ് അദ്ദേഹം ഒരു കത്ത് എഴുതിയിരുന്നു പിന്നെ UP മുഖ്യമന്ത്രിക്ക്, യോഗി ആദിത്യനാഥിന്. ആ കത്തിൽ ഈ ടീച്ചർക്കെതിരെ നടപടി എടുക്കണം എന്നൊക്കെ പറഞ്ഞുള്ള, അത് കുഴപ്പമില്ലാത്തൊരു നീക്കമാണ്, നല്ല സ്റ്റെപ്പാണ്. പക്ഷെ അതിൻ്റെ ശോഭ കെടുത്തുന്നതായി പോയി എന്ത്, ഇതൊരു തീർത്തും നിരുത്തരവാദപരമായ ഒരു പ്രസ്താവനയായി എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് പറയുമ്പോൾ നമുക്കൊരു തമാശ ഓർമ്മ വരുന്നതെന്ന് വെച്ചാൽ, കമ്മ്യൂണിസ്റ്റ് റഷ്യയിൽ സാധാരണ പറയുന്ന ഒരു തമാശ ഉണ്ട്, തമാശയാണോ കാര്യമാണോ എന്നുള്ളത് വേറെ വിഷയം. പിന്നെ അവർ ഈ കമ്മ്യൂണിസത്തിൻ്റെ ഒരു സംഭവത്തിലേക്ക് ആളുകളെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ചോദിക്കുത്രേ, നിങ്ങൾക്ക് 100 ഏക്കർ ഭൂമിയുണ്ട്, ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 50 ഏക്കർ നിങ്ങൾ സ്റ്റേറ്റിന് കൊടുക്കുക. അപ്പോൾ ജനങ്ങളൊക്കെ കൈയടിച്ചു, ഓ ഞങ്ങൾ കൊടുക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് 2 വലിയ ബംഗ്ലാവുകളുണ്ട്, അതിൽ നിന്ന് 1 ബംഗ്ലാവ് നിങ്ങൾ സ്റ്റേറ്റിന് കൊടുക്കും, അപ്പോഴും ഞങ്ങൾ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൈയടിച്ചു. മൂന്നാമതായിട്ട് ചോദിച്ചു, എന്ത്, നിങ്ങൾക്ക് 2 പശുക്കളുണ്ടെന്ന് കരുതുക, അതിൽ നിന്നൊരു പശുവിനെ ഞങ്ങൾ കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ആരും കൈയടിക്കുന്നില്ല, പിരിഞ്ഞുപോയി. എന്താ പ്രശ്നം, അവർക്ക് പശു ഉണ്ട്, ഉണ്ടാവില്ല ഭൂമിയില്ല, അപ്പൊ ഇല്ലാത്തത് കൊടുക്കാന്ന് പറയാ, പശു ഉണ്ട്, അവിടെ എത്തിയപ്പോ ആരും ഉണ്ടെന്നില്ല. അതേപോലെ നമ്മളെ വിദ്യാഭ്യാസ മന്ത്രിയുടെ വിഷയത്തിൽ നമ്മളിത് പറയാതിരിക്കാൻ പറ്റില്ല, നടപ്പാക്കേണ്ടതില്ലാത്തൊരു, അതെ മറ്റേ നടപ്പാക്കൂല. ആ കുട്ടി എന്തായിരുന്നാലും അതിന്റെ പേരില് ഇനി ആ കുട്ടിനെ ശരിക്കും വിളിക്കണേന്നെ ശരിയല്ല. കാരണം അവിടുത്തെ അവിടുന്ന് ഭൂമിയും വിട്ട് പിന്നെ പലായനം ചെയ്യേണ്ട ഒരു ഗതികേട് ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞാൽ ശരിയല്ല. അങ്ങനത്തെ ഒരു അവസ്ഥ അവിടെ തെറ്റായ മെസ്സേജ്, അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിലല്ലേ സോൾവ് ചെയ്യേണ്ടതുള്ളൂ, അതല്ലല്ലോ അവിടുത്തെ പ്രോബ്ലം. അപ്പൊ ഇല്ലാത്തൊരു പ്രോബ്ലത്തിന് എന്താണ് എന്ത് ചെയ്യണത്, ഒരു ഇത് പറയുന്നത് നമ്മൾ ജീവിച്ച ചില സ്ഥലങ്ങളിൽ നിന്ന് ഓടിപ്പോവുകയാണ് വേണ്ടത് എന്നുള്ള മെസ്സേജ്. അതെ, അത് ശരിയല്ലല്ലോ, അവിടെ തന്നെ നിർത്തല്ലേ വേണ്ടത്. ആ സ്കൂളിൽ പറ്റിയില്ല, അത്രേ ഉള്ളൂ, വേറെ സ്കൂൾ പോകണം, പൊളിറ്റിക്കൽ സൊല്യൂഷൻ അല്ല. അപ്പോൾ ഒരിക്കലും ഇങ്ങോട്ട് വരില്ല, വരാത്തൊരു സംഗതി ആയതുകൊണ്ട് എന്ത് ചെയ്യുക, അത് പറയാം.
എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പശുണ്ട് അവിടെ കൊടുത്തില്ലെന്ന് പറഞ്ഞില്ലേ, അതേപോലെ നമ്മുടെ സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യത്തിൽ പലപ്പോഴും എന്ത് ചെയ്യും, സൈലൻ്റ് ആവും, ബംഗ്ലാവ് കൊടുക്കും, ഭൂമി കൊടുക്കും, പശു കൊടുക്കൂലാർന്ന പോലെ ആ കുട്ടിനെ എങ്ങോട്ട് വിളിക്കാം. പക്ഷെ നമ്മുടെ മൂക്കിൻ്റെ മുമ്പിൽ നടക്കുന്ന ചില നിലപാട് സർക്കാരിന് എടുക്കാവുന്ന ചില നിലപാടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ പോലീസിൽ കാവ്യവൽക്കരണം ഉണ്ട് എന്നുള്ളത് കുറേ കാലത്തെ ഒരു പ്രശ്നമാണ്. ആ പ്രശ്നം വന്നിട്ട് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, ആ വിഷയത്തെ വേണ്ടതുപോലെ അഡ്രസ്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും ആ ആരോപണം അവിടെ നിലനിൽക്കുകയാണ്. അത് സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നാർക്കോട്ടിക് ജിഹാദുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടായി. ആ സമയത്ത് നമ്മുടെ മുമ്പിലുണ്ടായൊരു പ്രശ്നമാണ്, ഇതിന് സമാനമായ ഏകദേശം പ്രശ്നമാണ്. ആ പ്രശ്നത്തിൽ എന്താ ചെയ്തത് നമ്മളെല്ലാവരും കണ്ടാണ്. അത് നേരിട്ട് മന്ത്രി വാസവൻ അവിടെ പോയി സന്ദർശിക്കുന്ന രൂപമാണ് ഉണ്ടായത്. അത് കൈകാര്യം ചെയ്ത രൂപ ഒരിക്കലും ഈ സ്പിരിറ്റിന് നേരത്തെ പറഞ്ഞ ഉദാഹരണം എവിടെയും പറ്റും, പാമ്പിൻ്റെ തവളിന് ഉദാഹരണം എവിടെയും പറ്റും. അത് ആ പാമ്പിൻ്റെ തവളിൻ്റെ ഉദാഹരണം ഇവിടെയും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ വിദ്വേഷം വ്യാപിപ്പിക്കുന്ന ധാരാളം അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ചിലപ്പോഴൊക്കെ മൗനം ഉണ്ടായിട്ടുണ്ട്. വിദ്വേഷം വമിപ്പിക്കുന്ന ഈ സാജൻ സക്രിയ പോലെയുള്ള ആളുകൾ വർഷങ്ങളോളം കേരളത്തിൽ എന്ത് ചെയ്തു, വിദ്വേഷത്തിൻ്റെ വിളയെടുപ്പ് നടത്തി. സ്വമേധയാ കേസെടുക്കാവുന്ന ധാരാളം സംഭവങ്ങളുണ്ടായി. പക്ഷെ അപ്പോൾ സർക്കാർ നോക്കി നിന്നു. അവസാനം ഇപ്പോഴാണ് എന്ത് അതിൽ ഒരു ആക്ഷൻ എടുക്കേണ്ട അവസ്ഥയ്ക്ക് എത്തിയത്. അതൊക്കെ വൈകിപ്പിച്ചു എന്നുള്ളതൊരു ചെറിയ വിഷയമല്ല. അതുപോലെ 80-20 വിഷയം ഇവിടെ വളരെ വളരെ വലിയ കമ്മ്യൂണൽ ഡിവൈഡിങ് ഉണ്ടാകുന്ന രീതിയിൽ ചർച്ച വന്നതാണ്. പക്ഷേ അതിൽ പെട്ടെന്ന് ഇടപെട്ടും കണ്ടൊരു സൊല്യൂഷനിലേക്ക് എന്തില്ല വന്നില്ല. മദ്രസ അധ്യാപകർക്ക് ഖജനാവിൽ നിന്നാണ് ശമ്പളം കൊടുക്കുന്നത് എന്നുള്ള പ്രശ്നം എത്ര കാലം അത് എയറിൽ നിർത്തി, അവസാനമാണ് അത് പിന്നെ ഇതാണ്. അതുപോലെ തന്നെ എലത്തൂരിലെ പിന്നെ തീവപ്പ് ആ വിഷയം ഉണ്ടായപ്പോൾ ADGP MR Ajit Kumar പറഞ്ഞത് എന്താ, ഇദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കണം, സാക്കിർ നായിക്കിന്റെ പ്രസംഗം കേൾക്കുന്നുണ്ട്, ഷാഹിൻബാഗ് ആണ് ഇയാളുടെ പ്രദേശം ആക്ഷേപിച്ചു, പെട്ടെന്നൊരു മതത്തിലേക്ക് ചേർത്ത് വെച്ചു. ആ ഉദ്യോഗസ്ഥനെതിരില്ല, ആ പോലീസുകാരനെതിരില്ല, ഇന്നും എന്ത് ഇന്ന് വരെ എന്ത് ചെയ്തിട്ടില്ല, ഒരു നടപടി എടുത്തിട്ടില്ല. എന്നാൽ കണ്ണൂരിൽ സമാനമായ പ്രശ്നം ഉണ്ടായപ്പോൾ ഓ മനോരോഗിയാണ് എന്നിട്ട് എന്ത് ചെയ്തു, രക്ഷപ്പെടുന്നു. ഇപ്പം ഈ കേസിന്റെ അവസ്ഥ എന്താന്ന് ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല. ഈ എലത്തൂരിത്തെ വിഷയം എപ്പോഴും അവിടെ കിടക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാം, ഒരു അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ പിന്നെ സംഘപരിവാർ ഹാൻഡിലുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു നിയമജ്ഞനും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് നോക്കും നിങ്ങൾ, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളതാണ് ഞാൻ വായിക്കാം. ഒരു ചിത്രം അദ്ദേഹം പിന്നെ കൊടുത്തിരിക്കുകയാണ്. ആ ചിത്രത്തിൽ എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ പിന്നെ ഒരു കച്ചവടക്കാരനാണ്, ഒരു വഴിയോര കച്ചവടക്കാരനാണ്. എന്നാൽ അതിൻ്റെ മുകളിൽ ഇന്ന് തിരുവനന്തപുരം ശംഖുമുഖം ക്ഷേത്ര ദർശനം നടത്തി മടങ്ങിയപ്പോൾ ബ്രഹ്മോസ് കമ്പനിയുടെ തൊട്ടടുത്ത് എൻ്റെ നെറ്റിയിലെ പ്രസാദം കണ്ട് കുരു പൊട്ടിയ ഒരു 916 ജിഹാദിയുടെ കരിക്ക് സർബത്ത് കട കണ്ടു, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ഏയ്, അപ്പോൾ ഇദ്ദേഹത്തിന് വേണ്ടതുപോലെ ആ കടക്കാരൻ ശ്രദ്ധിച്ചില്ല, അപ്പോൾ അവൻ ജിഹാദിയാണ് എന്നുള്ള രീതിയിൽ എത്ര പെട്ടെന്നാണിത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സ് വായിച്ചു നോക്കിയാൽ അവനൊരു അമുസ്ലിമാണ്, ഓ മുസ്ലിം ഹിന്ദുവാണ്, ഒരിക്കലും എന്തല്ല മുസ്ലിം അല്ല എന്നിട്ട് ഈ രൂപത്തിലാണ് എന്ത് ആഖ്യാനിക്കുന്നത്. ഇത്തരം വിദ്വേഷ പ്രചരണങ്ങൾ, അതുപോലെ പ്രതീഷ് വിശ്വനാഥ് എത്രമാത്രം വിദ്വേഷം ഇവിടെ വമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊന്നും കാണാതിരിക്കുകയും വിദ്വേഷ പ്രസംഗകർക്കെതിരെ UAPA പോലെയുള്ള പിന്നെ വകുപ്പ് ചുമത്തിയപ്പോഴും കേരളത്തിൽ ഈ ഗവൺമെന്റിന് ഒരേ നിലപാടല്ല. അപ്പൊ അത്തരം ഒരു അവസ്ഥ ഇവിടെ മൂക്കിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ കുട്ടിനെ ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിക്കുമെന്ന് പറഞ്ഞ് ഇതൊക്കെ മണ്ണിട്ട് മൂടാൻ ശ്രമിക്കുന്ന രീതി ശരിയല്ല. അതുകൊണ്ട് നമ്മൾ ചേർത്ത് വായിക്കണം എന്ന് മാത്രം. ഫാഷിസത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം ഈ മാസ് സൈക്കോളജിയെ രൂപപ്പെടുത്തുന്നത് വളരെ ആസൂത്രിതമായിട്ടാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രൈവറ്റ് കമൻസ് ആയിരിക്കും ആദ്യം ഉണ്ടാവുന്നത്, സ്വകാര്യമായിട്ടുള്ളത്. പിന്നീട് അതിനെതിരെ നടപടിയൊന്നുമില്ല എന്ന് വരുന്നതോടെന്തി, അല്ലെങ്കിൽ അതിന് ചെറിയ സ്വീകാര്യത കിട്ടും എന്ന് വരുമ്പോൾ അത് പബ്ലിക് കമൻസിലേക്ക് എന്തെങ്കിലും പോകും. ഈ പബ്ലിക് കമൻസ് സ്വാഭാവികമായിട്ടും ആളുകളിൽ ചെറിയ സ്വാധീനം ചെലുത്തുമ്പോൾ അവർക്ക് അന്യമതത്തോട് അല്ലെങ്കിൽ അന്യവിഭാഗത്തോടുണ്ടാവുന്ന സമീപനങ്ങൾ മാറ്റം വരും. അപ്പോൾ പ്രൈവറ്റായിട്ടുള്ള ഹരാസ്മെൻറ്റ്സ് തുടങ്ങും. ഇപ്പം ഞാൻ നിങ്ങളെ വിമർശിക്കാൻ തുടങ്ങും, ഞാനും ഒരേ സ്കൂൾ പണിയെടുക്കുന്ന അധ്യാപകരായിരിക്കാം, പക്ഷേ എന്തു ചെയ്യും, ഞാൻ നിങ്ങളെ താടിയെ വിമർശിക്കാൻ തുടങ്ങും, ഇങ്ങനെ തുടങ്ങും. ഇതിനെതിരെ എന്ത് ചെയ്യുന്നില്ല, കാര്യമായിട്ടുള്ള നടപടിയോ അല്ലെങ്കിൽ അയാൾക്ക് പ്രത്യേകിച്ച് അതിൻ്റെ പേരിൽ ആക്ഷൻസ് ഒന്നും ഉണ്ടാകുന്നില്ല. അല്ലെങ്കിൽ പിന്നെന്തുണ്ടാവും, കുറച്ചുകൂടി പബ്ലിക്കായിട്ടുള്ള ഹരാസ്മെൻസിലേക്ക് പോകും. ഈ ഹരാസ്മെൻസാണ് പിന്നീട് ഫിസിക്കലായിട്ടുള്ള ട്രീറ്റ്മെൻസിലേക്കും നമ്മൾ ഈ കാണുന്ന രൂപത്തിൽ നേരത്തെ പറഞ്ഞ തലയൊട്ടി എടുക്കാൻ കഴിയുന്ന രൂപത്തിൽ. അപ്പോൾ ഇത് കേരളത്തിലും നാളെ സംഭവിക്കില്ല നമുക്ക് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ചും സർക്കാർ ഇത്തരത്തിലൊക്കെ ഉള്ള ഒരു സമീപനമാണ് സ്വീകരിക്കുന്നതെങ്കിൽ കൃത്യമായ വ്യക്തമായ നിയമപരമായ ആക്ഷൻസ് എടുക്കേണ്ട കാര്യങ്ങളിൽ അത് എടുക്കാതെ ഒരു തരത്തിൽ അതിനെ പിന്തുണയ്ക്കുന്നൊരു നിലപാടോ അല്ലെങ്കിൽ അതിനെ അവഗണിച്ച് നമുക്ക് മുന്നോട്ട് പോകാം
എന്നുള്ളൊരു തോന്നലുമാണ് വെച്ച് പുലർത്തുന്നതെങ്കിൽ ഇത് മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ സംഭവിച്ചതുപോലെ തന്നെ, അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സ്റ്റേറ്റുകളിൽ സംഭവിച്ചതുപോലെ തന്നെ അപകടകരമായൊരു മാസ് സൈക്കോളജിയിലേക്ക്, ഫാഷിസ്റ്റ് സൈക്കോളജിയിലേക്ക് എന്ത് ചെയ്യും, കേരളീയ സമൂഹത്തിൽ എത്തിക്കും എന്ന് നമ്മൾ ഭയപ്പെടേണ്ടത്. അതെ, ഓക്കെ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ സ്പോട്ട്ലൈറ്റ് ഇവിടെ സമാപിക്കുകയാണ്. ഈ ഇവിടെ ചർച്ച ചെയ്ത പോലെ മുസഫർ നഗർ സ്കൂളിലെ ആ വിഷയം അതൊരു കേവല വിഷയമായിട്ടല്ല നമ്മുടെ നാട് മനസ്സിലാക്കിയിട്ടുള്ളത്. കേരളം പോലെ സാമൂഹിക സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന ഒരു നാടും ഇങ്ങനത്തെ സാഹചര്യത്തിലേക്ക് എത്തിക്കാനുള്ള ബോധപൂർവമായ ശ്രമം ചില ഭാഗത്തു നിന്നെങ്കിലും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഈ സ്പോട്ട്ലൈറ്റിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ കൃത്യമായ ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. പരസ്പര വിദ്വേഷം പ്രചരിപ്പിക്കുന്ന പോസ്റ്റുകളും കമൻറ്റുകളും പ്രഭാഷണങ്ങളും വളരെ നിർബാധം ചില ഇടങ്ങളിൽ നിന്ന് കേരളത്തിൻ്റെ സാമൂഹിക പശ്ചാത്തലത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, അത്തരം കാര്യങ്ങളിലൊക്കെ ശക്തമായ നിലപാട് സർക്കാർ സ്വീകരിച്ച് കേരളത്തിൻ്റെ ഈ സാമൂഹിക സൗഹാർദ്ദത്തിൻ്റെ പശ്ചാത്തലം ഇവിടെ നിലനിർത്താൻ എല്ലാവരും പ്രതിജ്ഞാബദ്ധരാകേണ്ടതുണ്ട്. ഇന്നത്തെ ഈ സ്പോട്ട്ലൈറ്റ് ഇവിടെ സമാപിക്കുകയാണ്. ഇവിടെ പങ്കെടുത്ത പ്രിയപ്പെട്ട എല്ലാ സഹ പ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.